ഇന്നത്തെ ലോകത്തിന്റെ ലാഭം ടെൻഷനാണ്. ഇന്നത്തെ ലോകത്തിന്റെ ലാഭം മുഴുവൻ ടെൻഷനാണ്. അത് പെണ്ണുങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. സ്നേഹപ്രകടനം കൊണ്ട് ആ ടെൻഷൻ ഇല്ലാതാക്കാൻ കഴിയും. ആശയവിനിമയങ്ങൾ നടത്തുക, പറഞ്ഞതിലേക്ക് കൂട്ടാതിരിക്കുക, കാര്യങ്ങളൊക്കെ വളരെ ലഘൂകരിച്ച് പറഞ്ഞു കൊടുക്കുക. അത് കുട്ടികളോടും കാര്യങ്ങളൊക്കെ ചോദിക്കുക, എന്താണ് സ്കൂളിലെ അവസ്ഥ, എന്താ ടീച്ചർ, എന്താ കാര്യം എന്ന്. ഇടയ്ക്കിടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിക്കുക, അതൊക്കെ ഭയങ്കര ഗുണമുണ്ടാവും അവർക്ക്. അവർക്ക് ചില അവരുടെ ഒരു 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 ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ശൈലിയിലാക്കുന്നതിൻ്റെ വിരോധമുള്ളൂ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ചെവി തുറന്ന് കേൾക്ക്. ഒരു ബർത്ത്ഡേ എന്നത് ഒരു എന്താ പറയുക, മെഴുകുതിരി ഊതിയിട്ട് ഒരു ബർത്ത്ഡേ നടത്തുന്നതാണ് എന്ത്, അതാണ് അന്യ സംസ്കാരത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ കുട്ടി ജനിച്ച ദിവസം കുട്ടിക്ക് നമ്മൾ അതിൻ്റെ വാർഷികത്തിന് കുട്ടിക്ക് ഒരു പ്രത്യേകമായ ഉടുപ്പ് കൊടുത്തു, ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു, അതിലൊരു തെറ്റുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആവോ? ബർത്ത്ഡേ എന്ന് പറഞ്ഞിടത്ത് എവിടെയുള്ളൂ മെഴുകുതിരിയൊക്കെ ഓടി വെച്ച്, പിന്നെന്താ പറയുക, കേക്കൊക്കെ വെച്ച്, പിന്നെ എന്ത് ചെയ്യാം, ആ മെഴുകുതിരി ഓതിയിട്ട്, പിന്നെ ഊതിയിട്ട്, പിന്നെ എന്താ പറയുക, ഒന്ന് പറ ഇഷ്ട, ആ ഒന്ന് പറ, നിങ്ങളെ വായുകൊണ്ടനായിക്കോട്ടെ, ആ ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാം. അവിടെയാണ് ആ സംസ്കാരത്തിൻ്റെ ചേരുവയില. അല്ലാതെ മോള് നമ്മളെ കുട്ടി ജനിച്ച മൂന്നാമത്തെ വയസ്സ് തികയാണ്, ഓ എന്നാണ് എന്താന്ന് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്, അതൊക്കെ നല്ല കാര്യമാണ്. വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നത് റസൂള്ള വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരാൾ മുഹറം നോമ്പിൽ നിന്ന് വീട്ടിൽ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ആ വർഷം മുഴുവനും അയാൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് മുഹമ്മദ് നബി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടല്ലേ, ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ ദിവസമാണത്. അമ്പിയാക്കൾ മുഴുവനും കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ് ഏത്? ഒന്ന് പറ എൻ്റെ കൂടെ വാ. അമ്പിയാക്കൾ മുഴുവനും കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ് ഏത്? മുഹറം പത്ത്. ആ മുഹറം പത്തിൽ നിന്ന് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ആ വീട്ടുകാർക്ക് ഒരു കൊല്ലത്തെ സന്തോഷമുണ്ടാകുമെന്ന് മുഹമ്മദ് നബി. അപ്പോൾ ഇതിന് നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ചിന്തിക്കേണ്ടത് സ്നേഹമസൃണമായ ഒരു ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അത് നമ്മുടെ വീട്ടിലും പരിസരത്തിലും സ്നേഹം, സന്തോഷം, സഹകരണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയിക്കുക വളരെ നല്ലതാണ്. ഭർത്താവിൻ്റെ പുറം ഉരക്കാൻ വേണ്ടിയിട്ട്, നല്ല ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട്, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് അയാൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വലിക്കേണ്ടതൊന്നുമില്ല. ഒന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഒന്ന് പുറം ഉരച്ചു കൊടുക്കുക, അങ്ങോട്ടും ഉരച്ചു കൊടുക്കുക, നിങ്ങൾ കുഴപ്പമുണ്ടാക്കൂല്ലെങ്കിൽ. ആ അങ്ങനെയാണ്. ഒരു ദിവസമൊക്കെ സൗകര്യം കിട്ടിയാൽ ഭാര്യയുടെ വസ്ത്രം അലക്കുക, അതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ എല്ലാ ദിവസവും അലക്കുന്നില്ലേ, എല്ലാ ദിവസവും ഭാര്യ അലക്കുന്നില്ലേ. ഒരു ദിവസം ഇന്ന് എനിക്ക് ലീവാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ദേശീയ ഉത്സവമായ ബന്ധാണ്, കേരളത്തിലെ ദേശീയ ഉത്സവം ബന്ധാണ്. എന്തിനാണ് ബന്ധ് എന്നത് ബന്ധുണ്ടാക്കിയവർക്കും ബന്ധിനെതിർത്തവർക്കും ഇന്നും അറിയൂല. ഈ കാലത്ത് ഇതുവരെ നടന്നുപോയ എല്ലാ അനാവശ്യങ്ങൾക്കെതിരെയും ബന്ധുണ്ടായിട്ടുണ്ട്. ബന്ധിൽ എന്ത് നടക്കുന്നില്ലെങ്കിൽ ബന്ധിൽ കോഴിയെ അറുത്ത് തിന്നും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ കച്ചവടക്കാർക്കും ബന്ധ് നമുക്ക് വളരെ സന്തോഷം. കാരണം ബന്ധിൻ്റെ തലേ ദിവസവും കച്ചവടം നടക്കും, ബന്ധിൻ്റെ പിറ്റേ ദിവസം. ഇപ്പോൾ ഈ പെട്രോളും ഡീസലിനും വില കൂടിയതിന് ശേഷങ്ങളിലൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, ബന്ധുണ്ടായിട്ടുണ്ട്. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടായതെങ്കിൽ ബന്ധിനോടനുബന്ധിച്ച് നമ്മളെ കച്ചവടക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു അവധിയും കിട്ടും. കോഴി അറുത്തിട്ട് എല്ലാവരും തിന്നും, അന്ന് നല്ല പോലെ ഒന്ന് എണ്ണിട്ട് കുളിക്കും. അതൊക്കെ നമ്മുടെ രാജ്യത്തിലെ സാമൂഹിക സമരത്തിൻ്റെ രീതികളൊക്കെ അങ്ങനെയാണ്. അപ്പം ഒരു നല്ല നമ്മുടെ ദേശീയ ഉത്സവമായ ഒരു ബന്ധ് കിട്ടി നോക്കും, അന്ന് ഭാര്യയുടെ മുണ്ടൊന്ന് വസ്ത്രമൊക്കെ ഒന്ന് അലക്കി കൊടുത്തു, നല്ല കാര്യമാണ്. അതൊരു മോശമായ സംഗതിയൊന്നുമല്ല, നല്ലതാണ്. അങ്ങോട്ട് സ്നേഹം. വസ്ത്രം കൊണ്ട് ഭക്ഷണം കൊണ്ട് കളിക്കരുതെന്ന് പറഞ്ഞ മനുഷ്യൻ ഭക്ഷണം കൊണ്ട് കളിച്ചു. ആരാ മനുഷ്യൻ? മുഹമ്മദ് നബി. അരീസ് എന്നൊരു ഭക്ഷണമുണ്ട്, അരീസ് എന്നാ മനസ്സിലായോ? അരീസ്, ആ നമ്മൾ അലീസ നമ്മൾ പറയും. ആ ചെറിയ ക്രമവ്യത്യാസം ഉണ്ടാവുന്ന അവിടുത്തെ ഭക്ഷണം, അതായത് ഗോതമ്പ് അതിൽ നെയ്യൊക്കെ കൂട്ടുന്നവർ ആ ഭക്ഷണമാണ് അരീസ്. അരീസ് ഉണ്ടാക്കി ആയിഷ ഇവിടെ വീട്ടിൽ അരീസ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുക? തൊട്ടടുത്ത് ആരുണ്ട്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉണ്ട്. ശ്രദ്ധിക്കണേ, എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? കുറച്ച് അരീസ് എടുത്തിട്ട് ആ അങ്ങോട്ട് തേമി കൊടുത്തു. ആരെ വായിലേക്ക്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അപ്പം കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടും തേമി കൊടുത്തു. അപ്പോഴത്തേനാ അവിടെ ഹംസ വന്നു, ഹംസയുടെ വായിലേക്ക്. എന്തുകൊണ്ടാണ് കളിക്കണത് നിങ്ങൾ? എന്തുകൊണ്ടാണ് ഇപ്പം കളിച്ചത്? ഭക്ഷണം കൊണ്ട്. ഭക്ഷണം കൊണ്ട് കളിക്കരുതെന്ന് പറഞ്ഞ ആളുമാണ് മുഹമ്മദ് നബി. അഥവാ സ്നേഹപ്രകടനത്തിന് ഇപ്പം എന്തില്ല എന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് നിങ്ങൾ നാളെ പോയിട്ട് അരീസ് എടുത്തിട്ട് കളിക്കാൻ വേണ്ടി അല്ല. എന്താ പറഞ്ഞാൽ കുടുങ്ങിയാലോ പഠിച്ചവനെ? അതല്ല. പക്ഷേ ഇവിടെ മുന്ന ഉദ്ദേശം എന്നറിയോ?
അപ്പം സ്നേഹപ്രകടനത്തിനൊരു പരിധിയില്ല, അതിനൊരു പരിധിയില്ല. അത് അങ്ങനെ ആവാം അങ്ങനെ ആവാം അങ്ങോട്ടും ആവാം, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. സ്നേഹപ്രകടനം, ഒരു പാത്രം പാല് കിട്ടി, ഇഷ്റബി നീ കുടിക്കണം, ആരോട്? ഹൈഷാബീവിയോട്. ഫശരിബത്തുഹു, ഞാൻ പാല് കുടിച്ചു. റസൂലുള്ള നോക്കി നിന്ന് പാല് കുടിക്കുന്നത്. പിന്നെ ഫമനാവൽത്തുഹു, ഞാൻ പാത്രം നബിക്ക് കൊടുത്തു. നബി പാത്രം അങ്ങോട്ട് തിരിച്ചു, തിരിച്ചു കൊണ്ട് പിടിച്ചിട്ട് ഫവലാഫാഹു അലാ മൗലിഇ ഫിയ, എൻ്റെ വായ വെച്ചിടത്ത് തന്നെ നബിയും വായ വെച്ചു. ഈ ഈ ഒരു സൗഹൃദം, ഇത് ഇത് പ്രകടനമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പ്രകടനമാണ്. അതോടുകൂടെ ആ പെണ്ണിൻ്റെ മനസ്സിൻ്റെ കുളിർ എത്രയിരിക്കും? നിങ്ങളല്ല ബിസിനസ് മാനാ, അവളെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു. നിങ്ങൾക്ക് എന്തിനാ നോമ്പ് തുറക്കേണ്ട ആവശ്യം? പക്ഷേ പലവട്ടം വിളിച്ചിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ആ പെണ്ണിൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമുണ്ടാവും. അവളെ വീട്ടിൽ നിങ്ങളൊരു നോമ്പ് തുറക്കാൻ വേണ്ടി ചെല്ലുക, അന്ന് അവൾ രാജാവ്, ഒരു രാജസ്ഥാനം, എല്ലാ ദിവസവും നിങ്ങളെ ഭക്ഷണം അവൾ കഴിക്കാം. ഇന്ന് അവളെ വാപ്പാൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് തരാം, അതൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് രാവിലെ ജിദ്ദയിൽ, ഉച്ചക്ക് നിങ്ങൾ ലണ്ടനിൽ, വൈകുന്നേരം നിങ്ങൾ പിന്നെ സാൻഫ്രാൻസിസ്കോയിൽ, ഇങ്ങനെ കാനഡയിൽ ഓടി നടക്കുന്ന ബിസിനസ്മാനാണ്. പക്ഷേ അതൊന്നും കുടുംബത്തിന് ബാധ്യതയല്ല. കുടുംബത്തിൻ്റെ വിഷയം, ലോകം മുഴുവനും ബിസിനസ് നടത്തിയ ആളാണ് മുഹമ്മദ് നബി. അതിനു വലിയൊരു ബിസിനസ് ഇല്ലല്ലോ. ഇസ്ലാമിക ബിസിനസ് ഒമാ അറുസല്ലാക്ക ഇല്ല റഹ്മത്തുള്ളിൽ ആലമീൻ, ആ മനുഷ്യൻ്റെ രീതിയായി പറഞ്ഞു. അപ്പോൾ ഈ സ്നേഹപ്രകടനങ്ങൾ വളരെ വലുതാണ്. അത് നമ്മൾ നമ്മളെ നാട്ടിലില്ലാതെയായി. വാപ്പയുടെ ഉത്തരവാദിത്തം പണം ഉണ്ടാക്കുക, ഉമ്മയുടെ ഉത്തരവാദിത്തം കുക്കിൻ്റെ ഉത്തരവാദിത്തം ഭക്ഷണം ഉണ്ടാക്കുക. കുട്ടികളോ, കുട്ടികൾക്കൊരു ആത്മസന്തോഷം ഉണ്ടാകുന്ന വാക്ക് പറയുന്നത് പോലും പലപ്പോഴും ബസ് കണ്ടക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് ഒളിച്ചോട്ടത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം പ്രകടനത്തിൻ്റെ കമ്മിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരിക, ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക, ഭാര്യയുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുക, അങ്ങോട്ട് ഈ പരസ്പരമുള്ള ആത്മസന്തോഷങ്ങളുടെ ആവിഷ്കാരം. നോക്കൂ, നിങ്ങൾ തൻ്റെ കൈ ഉയർത്തി വെച്ചിട്ട് വാൾപ്പയറ്റ് നടത്തുന്ന ആളുകളെ കണ്ടു മദീനയിൽ വന്നപ്പോൾ. ആയിഷയോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹാ, അന്ന് പെരുന്നാളാണ്, ആയിഷ ബിബിക്കാണെങ്കിൽ ചെറുപ്പക്കാരിയാണ്, മുസ്തഫ നബിക്ക് രോഗിയാണ്, നിനക്കിന്ന കളരിപ്പയറ്റ് കാണണമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നൃത്തം കൊണ്ട് തന്നെ മനസ്സിലായി ആയിഷക്ക് അതിൽ താല്പര്യമുണ്ട്. റളിയല്ലാഹു അൻഹാ എൻ്റെ കൈ ഉയർത്തി വെച്ച് അതിൻ്റെ മുകളിൽ ആയിഷയുടെ മുഖം വെച്ച് അത് കാണിച്ചു കൊടുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു സ്നേഹമിശ്രിതമായ ഈ സന്തോഷത്തിൻ്റെ ഈ ഒരു സാഹചര്യം, ഇത് വളരെ വിലപ്പെട്ടതാണ്. ഇത് കുട്ടികളോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ സുബഹിയുടെ മുമ്പ് വീട്ടിൽ പെണ്ണെണീക്കണം. അത് നല്ല കുടുംബിനിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. വീട്ടുകാരെ വിളിച്ചുകൊണ്ടത്തോളം നേരത്തെ ഉമ്മ എണീക്കണം, നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കണം. പെൺകുട്ടികളെ പെൺകുട്ടികളുമായിട്ട് ജമാഅത്തായി വീട്ടിൽ നിസ്കരിക്കുക, വളരെ പ്രധാനപ്പെട്ട സമയം. എല്ലാവർക്കും കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാവുന്ന സമയമാണ് സുബഹ്. വീട്ടിൽ നല്ല സുബഹ നമസ്കാരം ജമാഅത്ത് ഉമ്മയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഒരു മോളെ നേതൃത്വത്തിൽ. വാപ്പയും മക്കളും നേരെ അങ്ങോട്ട് പള്ളിയിലേക്ക് പറഞ്ഞയച്ചു. ഖുർആനിരുന്ന് വീട്ടിൽ ഉമ്മാക്ക് നല്ല ഓടാൻ അറിയും. അപ്പോൾ ഉസ്താദ് ഓടിക്കുന്നത് ശരിയാവുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ നല്ലൊരു സമയമാണ്. നിസ്കാരം കഴിഞ്ഞിരുന്നു, എന്നിട്ട് ഉമ്മയുടെ നേതൃത്വത്തിൽ നിസ്കാരം പോയത് മാറ്റിയിട്ടില്ല. രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട്, ഉമ്മയുണ്ട്, ഒരു ഗുരുകുല വിദ്യാഭ്യാസം, വീട്ടു വിദ്യാഭ്യാസം, എന്താണ് അതിൻ്റെ ഒരു കരുത്തെത്രയാ? അപ്പോൾ നിങ്ങൾ ഉമ്മ നല്ല വൃത്തിയായിട്ട് ഒരു അഞ്ചായത്ത് അലിഫ്ലാമീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാ مما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ശരിക്കും മുസാഫ് നോക്കാൻ വേണ്ടി പറഞ്ഞു. മുസാഫ് വേണമെങ്കിൽ ചെറിയ ഇതൊക്കെ ഉണ്ടാവും വീട്ടിൽ. മുസാഫ് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം മുറിയും പെണ്ണുങ്ങൾക്ക് ഇല്ലേ, ഏകദേശമൊക്കെ ഉണ്ടല്ലോ. അതിങ്ങനെ ഒഴിവുള്ളവരും നിസ്കരിച്ച് വരുന്ന മാത്രം ഒരു സന്നിധിയാക്കി മാറ്റരുത്. ഇതൊക്കെ നല്ലതാണ്. ഈ ഇറയാലെന്ന് പറയും, നിങ്ങൾക്കറിയില്ലേ, അതൊരു നാലഞ്ചെണ്ണം വാങ്ങിവെച്ചു ഉമ്മക്ക്. എല്ലാവരും ഇങ്ങനെ വാങ്ങി വെച്ച് എന്നിട്ട് മോളോട് ഇനി ഓട് ഇന്നല്ലതീന കഫറു സവാ ഉൻ അലൈഹിം ആ നിർത്തും നാലായത്ത് അവള്. അപ്പോഴത്തിന് നാലായത്ത് ഉമ്മ നോക്കി മറ്റോളും നോക്കി, ഇത് മതി എല്ലാവരും കൂടി ഓടണ്ട, ഇതൊരു ഓട്ടാണ്, ഈ ഓത്തിന് ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് നബി.
ഇൽമുണ്ട്, ഓത്തുണ്ട്. ഇതിൽ ഉംറയുടെ പ്രതിഫലമാണ്. ഉംറയുടെ പ്രതിഫലം മാത്രമല്ല, നജദിന്റെ ഭാഗത്തേക്ക് പട കഴിഞ്ഞ് മടങ്ങിയവർക്ക് വന്നവർക്ക് വലിയ ഒനീമത്ത് കിട്ടിയപ്പോൾ പുണ്യനബി പറഞ്ഞു, ഇതിനേക്കാൾ വലിയ ഒനീമത്ത് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. സുബഹ് കഴിഞ്ഞിട്ട് ഖുർആനിൻ്റെ ഇൽമിലായാൽ അയാൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ഒനീമത്താണെന്ന് മുഹമ്മദ് നബി. അത് വീട്ടിലുണ്ടാക്കാൻ കഴിയും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉമ്മക്ക് കഴിയും, ആൺകുട്ടികളെയും അതിൻ്റെ മുമ്പ് കൊണ്ട് പഠിപ്പിക്കാം. സുബഹയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് സംസ്കരിക്കാൻ ഉമ്മനെ കേൾപ്പിക്കാം. പെൺകുട്ടികളോട് അങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. ഒരുത്തേക്ക് ഇന്ന് നിസ്കരിക്കാൻ വയ്യ, നിസ്കരിക്കാൻ പറ്റാത്ത ദിവസം ഇന്ന്, അവൾക്ക് കുറച്ച് ദിക്റ് ചെല്ലുക, സലാത്തില്ല, ദിക്റ് ചെല്ലുക. ആ സമയത്ത് എണീക്കണം, കാരണം ആ നേരത്ത് ഉറങ്ങിക്കിടക്കാൻ പാടില്ല. ഫാത്തിമ ഖൂമി, ഇന്നാ റിസാഖല്ലാഹു തുഖദ്ദറു ബൈന തുലൂഇൽ ഫജ്രി വ തുലൂഇ ശംസ്. ഋതുമതിയായ പെണ്ണാണെങ്കിലും സുബഹയുടെ നേരത്ത് കിടക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഉറങ്ങിയോ, നിങ്ങൾ ഉറങ്ങിയോ, ശ്രദ്ധിക്ക. ഋതുമതിയായ പെണ്ണാണ്, ഋതുരക്തമുള്ള പെണ്ണാണ് എന്നെനിക്ക് സുബഹി വേണ്ട, ഇല്ലല്ലോ, ഉറങ്ങാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട റഹ്മത്ത് ഒരു വീട്ടിലേക്ക് അള്ളാഹു വിധിക്കുക, ഫജറിൻ്റെയും പ്രഭാതത്തിൻ്റെയും സൂര്യോദയത്തിൻ്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് നബി. എണീക്കരുത്, എണീക്ക്, ഉറങ്ങരുത് എന്ന് റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിടക്കരുത്, ഫഹറക്കനി ബിരിജ്ലിഹിന. ഒരു മനുഷ്യനെ കാലുകൊണ്ട് ചവിട്ടാൻ പാടുണ്ടോ? ഒന്ന് പറ, ഒരു മനുഷ്യനെ കാലുകൊണ്ട് ചവിട്ടാൻ ശരിയല്ല ആണോ? ഒന്ന് പറ, ഇഷ്ടാ ആണോ? എന്നെ ചവിട്ടി ആര്? മുഹമ്മദ് നബി. ആര്? മോളെ. ഫഹറക്കനി ബിരിജ്ലിഹി, ഫഹറക്കനി ബിരിജ്ലിഹി, എൻ്റെ കാ പുണ്യ നബി അവിടുത്തെ കാലുകൊണ്ട് എന്നെ ചവിട്ടിയിളക്കി. ഫാത്തിമ ഖൂമി, എണീക്ക്, എണീക്ക്, എണീക്ക്. യാ ബുനയ്യ ഖൂമി, അങ്ങനെ യാ ബുനയ്യ, കുഞ്ഞുമോളെ, ഖൂമി, എണീക്ക്. ഇന്ന റസാഖല്ലാ തുഖദ്ദറു ബൈന തുലൂഇൽ ഫജ്രി വ തുലൂഇ ശംസ്. ഫജറിൻ്റെയും സൂര്യോദയത്തിൻ്റെയും ഇടയിലാണ് അള്ളാഹു റഹ്മത്തിനെ വിധിക്കുക എന്ന് മുഹമ്മദ് നബി. അങ്ങനെ സമയക്കരുത്. ബാക്കിയുള്ള കുട്ടികൾക്ക് നല്ല ക്ലാസ്, ഇവൾക്ക് കേൾക്കും ചെയ്യുക, നല്ല ഇരുത്തി. എൻ്റെ ഒരു സന്തോഷം, സുബഹയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്തിൻ്റെ പൊലിമ ഉമ്മ പറഞ്ഞു കൊടുക്കുക. ഖൈറുൽ ലക മിനൽ ദുനിയാ വ മാ ഫീഹാ, സുബഹയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് സംസ്കാരം ഈ ലോകത്ത് എന്തിനേക്കാളും തനിക്ക് ലാഭമുണ്ടാക്കുമെന്ന് മുഹമ്മദ് നബി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 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 മിനിറ്റ് ആയാലും വേണ്ടിയില്ല, ഒരു കിടത്തം അതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഭയങ്കര ഗുണമുണ്ട കിടത്ത, മനസ്സിന് പൂർണ്ണമായി അങ്ങോട്ട് ഒരു പ്രത്യേക കാര്യത്തിൽ ഉടക്കാതെ അള്ളാഹുവിൽ തവലക്കിലാക്കിയിട്ട് ഒറ്റ കിടത്തം. ആ കിടത്തത്തിന് നേരത്ത് സൂറത്ത് ലിഖ്ലാസ് സുന്നത്താണ്. മനസ്സിലായില്ല, വടക്ക് ഭാഗത്തേക്ക് തലയും തെക്ക് ഭാഗത്തേക്ക് കാലുമാക്കിയിട്ട് ഒറ്റ കിടത്തം, ഒറ്റ കിടത്തം. ആ കിടത്തത്തിൽ ഒരു ചിന്തയില്ല, അള്ളാഹുവിൻ്റെ ചിന്ത, ഒറ്റ കിടത്തം. അതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുക. അത് കഴിഞ്ഞു എണീറ്റു സുന്നത്തസ്കരിക്കുക. ഉമ്മയുടെ നേതൃത്വത്തിൽ അങ്ങനെ മനോഹരമായി നല്ല ഓത്തറിയ ഉമ്മാക്ക്, അല്ലെങ്കിൽ മൂട്ടമുടുക്ക്, ചില നേരത്തൊക്കെ ഖുർആൻ്റെ ഓത്തിങ്ങനെ സുബഹയ്ക്ക് വീട്ടിലെ റൂമിൽ നിന്ന് ഇങ്ങനെ ഓടിയിട്ട് ഉമ്മയും മക്കൾ നിസ്കരിച്ചു. അത് മതിയാവും ആ കുട്ടികൾ ആത്മവിശ്വാസത്തിൻ്റെ വളർച്ചക്ക്. لا اقسم بيوم القيامه ولا اقسم بالنفس اللوامه ايحسب الانسان ان نجمع عظامه بلا قادرين على ان نسوي بنانه بل يريد الانسان ليفجر امامه يسال ايانا يوم القيامه. ഓടിയ ആയത്തിൻ്റെ വ്യാഖ്യാനം കെ വി മുഹമ്മദ് മുസ്ലിയായ ഖുർആൻ വ്യാഖ്യാനം ഉണ്ട് വീട്ടിൽ. അന്ന് സുബഹയ്ക്ക് ഉമ്മ ഓടിയ ആയത്തിൻ്റെ പരിഭാഷ ഒന്ന് വന്ന നോക്കുക. അപ്പോൾ വീട്ടിൽ ഖുർആൻ ക്ലാസ് പോയി എന്നും. അത് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര ഇജ്ജത്താണ്, ഭയങ്കര ആത്മാ. അതാണ് ഫർ ബിരാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നിനക്ക് ജയിക്കാം എന്ന് മുഹമ്മദ് നബി. വീട്ടിൽ നിന്ന് ആദ്യമായി പുറത്ത് കാലി വെക്കുമ്പോൾ പറയുക, കുറച്ച് ദിവസം പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ കുട്ടി ശരിയാവും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوه الا بالله العلي العظيم. ഇത് പറഞ്ഞിറങ്ങി പോയ ഒരാൾ മടങ്ങി വന്നില്ലെങ്കിലും ഈമാനായി മരിക്കും. ഒന്ന് പറ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ولا حول ولا قوه الا بالله العلي العظيم. മടങ്ങി വരുമ്പോൾ സലാം പറയാ, ഒരു കുൽ വല്ലാഹു അഹദ് ഓടുക. കഴിഞ്ഞു. എങ്ങനെ എങ്ങനെ? തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ അസ്സലാം പറയാം, അസ്സലാം വലൈക്കും. അത് നിർബന്ധം പഠിപ്പിക്കണം, നിർബന്ധം, നിർബന്ധം. അത് നിർബന്ധം പഠിപ്പിക്കണം, അസ്സലാം വലൈക്കും, സലാം പറഞ്ഞ് പഠിപ്പിക്കാം. കയറി വരുമ്പോൾ അസ്സലാം വലൈക്കും എന്നിട്ടൊരു കുൽ ഹുവല്ലാഹു അഹദ്. വസ്ത്രം മാറുന്നതിന് മുമ്പ് പെട്ടെന്ന്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു വസ്ത്രം ഇട്ടാൽ ആ വസ്ത്രം ബിസ്മിയോട് അണിയുകയും ബിസ്മിയോട് അഴിക്കുകയും ചെയ്താൽ ആ വസ്ത്രത്തിൻ്റെ ഹക്ക് വീട്ടി. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ബിസ്മിയോടെ അണിയ, ബിസ്മിയോട് ഒഴിവാക്കുക. ഭക്ഷണ മര്യാദകൾ ഒരു അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ഉമ്മ പഠിപ്പിക്കുക. ഞാൻ നീട്ടുന്നില്ല, വളരെ വലിയ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഒരു വീട്ടിൻ്റെ തീച്ചൂളയിൽ അങ്ങനെ വളർത്തിക്കൊണ്ടു പോവുക. അങ്ങനെയാണ് അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നത് ഉമ്മ കാണിക്കുക. വീട്ടിൽ വാഴ കൊലച്ചു, ഒരു വാഴയുടെ ചേർപ്പെടുത്ത് നേരെ അത് വെട്ടിയിട്ട് ആദ്യം അടുക്കളയിലേക്കല്ല, ആ കുഞ്ഞാമ്മനയുടെ പരയിൽ ഇന്നങ്ങോട്ട് കൊടുത്തേക്ക് മോളേന്ന് ഉമ്മക്ക് കൊടുക്കാനേ ഉള്ളൂ. അവിടുന്ന് ഒരാളങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം, പക്ഷെ അത് കൊടുക്കരുത്. അത് മോളെ കൊണ്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ മോനെ കൊണ്ട്. എന്തിന്? ഉള്ളതല്ല നമുക്ക് തിന്നാനുള്ളതല്ല, ഇങ്ങനെ കൊടുക്കാനുള്ളതുമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ. ഈ ഒരു ബോധം നമ്മൾക്കുണ്ട്, അടുത്ത തലമുറക്കുണ്ടാവും നമുക്ക്. എന്തുകൊണ്ട്? എനിക്കുണ്ട്. എന്തുകൊണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അത് വീട്ടിലേക്ക് കൊടുത്തേക്കെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന കാര്യത്തിലുള്ള മടി മനുഷ്യൻ ഒഴിവാകും. കുട്ടികൾ ഇതിങ്ങനെ കാണും. അല്ല സഹയോ കരീബം മിനല്ലാ, കൊടുക്കാൻ മടിയില്ലാത്തവൻ അള്ളാഹിന്റെ കൂട്ടുകാരനാ. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. കരീബും മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടുകാരനാ. കരീബും മിനൽ ജന്ന, സ്വർഗത്തിന്റെയും കൂട്ടുകാരനാ. ഫൈദും മിനന്നാർ, നരകത്തിന്റെ അകലെയുമാണ്. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ഇത് കുട്ടികൾക്ക് പഠിപ്പിക്കും. സഹയോ കരീബും മിനല്ലാ, കരീബും മിനന്നാസ്, കരീബും മിനൽ ജന്നത്തി, ഫൈദും മിനന്നാർ. അങ്ങനെയാണ്. ഒരു അന്യ സമുദായക്കാരനും കേളു എന്നൊരാളുണ്ട് അയൽക്കാരൻ. നമ്മളെ നാട്ടിലൊരു പൊതു രീതിയുണ്ട്. ഈ അടുത്ത കാലത്തും ഇപ്പോൾ ഞാൻ കുറേ ആളുകളോട് ഇത് പറയാറുണ്ട്. 85 വയസ്സായ കേളുവിനെ 12 വയസ്സായ അബ്ദുറഹ്മാന്റെ മകൻ കേളു, അത് അടികിട്ടാത്തതുകൊണ്ടാണ്. കറുത്ത എന്നൊരാളുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. കറുത്തെ കറുത്ത എന്ന് വിളിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് എന്നെ അടിച്ചത് എനിക്ക് ഓർമ്മ. മനസ്സിലായില്ല. നിങ്ങളിവിടെ ഉണ്ടോ? അല്ല നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? അല്ല ഇവിടെ സ്ഥലത്തുണ്ടോ എന്നാ ചോദിച്ചു. നമ്മുടെ കനപ്പെട്ട ബാധ്യതകളെ നാം മനസ്സിലാക്കിയാൽ മതിയാവും. ദീൻ നന്മയിലെ വദായനങ്ങൾ തുറന്നു വെക്കുക. സംസ്കാരമില്ലാത്തത് ഒരിക്കലും ദീനാവില്ല. നമ്മൾ ചില കാര്യങ്ങൾ കെട്ടിപ്പൊക്കുകയും അത് ദീനായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. ദീൻ എന്നത് പ്രവിശാലമായ ഒരു കാര്യമാണ്. അത് വളരെ വിശാലമാണ്. അത് ഉദാത്തമായ ഹൃദയമാണ്, ഉന്നതമായ സംസ്കാരമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഉമ്മമാർ മക്കൾക്ക് നല്ല സന്തോഷം കൊടുക്കുക, നല്ല ആത്മവിശ്വാസവും. നാളെ ഞാൻ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് നാളെ പറയാൻ പോകുന്നത്. നല്ല ആത്മവിശ്വാസം ഉണ്ടാവുക. അത് ബേജാറാവരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഉമ്മ നെഞ്ചത്തടിക്കുന്നവർ, നെഞ്ചത്തടിക്കുന്നവർ സ്വർഗത്തിൻ്റെ ഏഴയലത്ത് വരില്ലെന്ന് മുഹമ്മദ് നബി. ഒരാൾ മരിച്ച ആൾക്ക് വേണ്ടി ഒരാൾ നെഞ്ചത്തടിച്ചാൽ അത് മയ്യത്തിനെ പോലും ബുദ്ധിമുട്ടാക്കുമെന്ന് മുഹമ്മദ് നബി. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, എങ്ങനെ ഒരാൾ മരിച്ചപ്പോൾ വീട്ടിലുള്ള ആള് അലമുറയിട്ട് നെഞ്ചത്തടിച്ചാൽ മയ്യത്തിന് എന്താ ബുദ്ധിമുട്ടാകാൻ കാരണം? ഇത് ചെയ്യരുത് എന്ന സംസ്കാരം മരിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കേണ്ട ബാധ്യത അയാൾക്കുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് പറ കരഞ്ഞു. കരഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, നിങ്ങൾ കരഞ്ഞില്ലേ നബിയേ? അത് ദുമുഉർ റഹ്മ, അത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണെന്ന് മുഹമ്മദ് നബി. കരഞ്ഞു, പക്ഷെ എന്തില്ല, നെഞ്ചത്തടിയൊന്നും. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴത്തേനെ അങ്ങനെയാണ്. അങ്ങനെയാണ് ബാപ്പായ വിമാനം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഉമ്മ നെഞ്ചത്തടിച്ചു. ബാപ്പ വിമാനം കയറിനാ, വിമാനം കത്തിയെന്നല്ല പറഞ്ഞത്. അങ്ങനെ വിമാനം എന്ന് പറയുമ്പോൾ കത്തിയെന്നാണ് ചിന്ത. മംഗലാപുരത്തൊന്ന് കത്തുകയും ചെയ്തു. അതോടുകൂടെ ഉമ്മക്ക് വിമാനം കേൾക്കുന്നത് പേടിയാണ്. ബാപ്പ വിമാനം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതോടുകൂടെ ഉമ്മക്ക് പിന്നെ ഹെറാൻ എത്തിയ ഹിസ്റ്റീരിയ ബാധിച്ച് ഉമ്മ വീണ്. സത്യത്തിൽ എന്തേ ഉള്ളൂ, ബാപ്പ വിമാനം കയറിയെന്ന് കടയിലേക്ക് ഫോണ് വന്നിട്ടുണ്ട് എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോഴത്തേനും ഉമ്മക്ക് ലെവല് തെറ്റി. പിന്നെ ഉമ്മാനെ വേഗം ബാപ്പ വന്നാൽ തന്നെ കൊണ്ടുപോകാനുള്ളത് കുതിരോട്ടത്തേക്കാ. ഇതാണ് എന്തുകൊണ്ട് പകുതി കേൾക്കുമ്പോഴത്തേന് ഹിസ്റ്റീരിയാണോ? ഇതൊക്കെയാണ് എന്ത് കേൾക്കുമ്പോഴത്തേനും അത് സിഹറാന്ന് പറയും. ഓക്കെ, എന്നിട്ടുള്ള പൈസ മുഴുവനും വല്ല ജ്യോത്സ്യന്മാരെ മഠത്തിൽ കൊണ്ടുപോയി കൊടുക്കും. ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം ഒട്ടകത്തെ തിരിച്ചപ്പോൾ അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. ഉണ്ട്. എന്നാങ്ക്യം കാണിച്ചു, എന്നാ പോയിക്കോളൂ, ഇനി ഞാൻ റബ്ബിനോട് പറയാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു മഹതിയായ ഹാജർ റളിയല്ലാഹു അൻഹ. ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹാജർ ഒട്ട് ഓടിയിട്ടുമില്ല. ഹാജർ അങ്ങനെ ഓടിയിട്ടൊന്നുമില്ല. ഹാജർ വെള്ളം തീർന്നപ്പോഴാണ് ഓടിയത്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് വെള്ളം തീർന്നത്. അന്ന് ഹാജർ ഓടിയിട്ടൊന്നുമില്ല. അന്ന് ഹാജർ ദാക്കിറത്തായി അവിടെ ഇരുന്നു. ഇന്ന് സംസമുള്ള സ്ഥലമില്ലേ, അവിടെ ഹാജർ ഇരുന്നത്. ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് വെള്ളം തീർന്നു. അപ്പോൾ പിന്നെ ഹാജറിന് ഒരു ബാധ്യതയുണ്ട്, കുട്ടിക്ക് വെള്ളം കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണ്.
അള്ളാഹു കൊടുത്തു, ആ വെള്ളം ഇന്നും നിലച്ചിട്ടില്ല. എന്ത് നിശ്ചയദാർഢ്യമുള്ള ഒരു കുടുംബിനിക്ക് അള്ളാഹു നൽകിയതാണ് ഏത്? ആ വെള്ളം. ആ വെള്ളം ഇന്നും നിലച്ചിട്ടില്ല. ഏതവസാനത്തെ ശ്വാസത്തിൽ കൊടുക്കുന്ന വെള്ളവും അവൻ ജംസമല്ലേ, അതൊരു കുടുംബിനിക്ക് കിട്ടിയ സമ്പത്താണ്. നിശ്ചയദാർഢ്യമുള്ള ഒരു കുടുംബിനിക്ക് അള്ളാഹു നൽകിയ വരദാനമായിരുന്നു ആ ജംസം എന്ന ആ അണമുറിയാത്ത പ്രവാഹത്തിന്റെ ജലധാരയുടെ അടിത്തറ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മ ഇന്റർനാഷണൽ പബ്ലിക് സർവീസ് എന്ന ഈ ദഅ്‌വ പ്രൊജക്റ്റ് വളരെ പ്രധാനമായ ചില ദഅ്‌വത്തിന്റെ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഒന്ന്, മനുഷ്യർക്കിടയിൽ സൗഹൃദം സ്ഥാപിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യ സൗഹൃദത്തിന്റെ ദഅ്‌വത്തിന്റെ വാതായനങ്ങൾ നമ്മൾ തുറന്നു വെക്കുക. ഞാൻ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെയുണ്ട്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ പണ്ഡിതന്മാരെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. പഠിച്ചവരാണ്, പക്ഷേ സാമൂഹികമായ കുറച്ച് സൈക്കോളജി, കുറച്ച് സോഷ്യോളജി ഒക്കെ കൊടുത്ത് നമ്മുടെ പുതിയ പണ്ഡിതന്മാർക്ക് കുറച്ച് ദഅ്‌വയുടെ എക്സ്പീരിയൻസും കുറച്ച് കോഴ്സുകളൊക്കെ നൽകിയിട്ട് തേക്ക് കട്ട് മുറിച്ച് കൊണ്ടുപോയപ്പോൾ നിലമ്പൂർ ഡി എഫ് ഒ എന്ത് ചെയ്ത് മതസമ്മേളനമുണ്ടാക്കി, മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് കാട്ടിലെ തേക്ക് മുറിക്കാൻ പാടില്ല എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കോഴിക്കോടിനടുത്തൊരു നാരായണൻകുട്ടി ഉണ്ടായിരുന്നു, അയാളെയും വിളിച്ചു, ഒരു ഫാദറേയും വിളിച്ചു, എന്നെയും വിളിച്ചു. സത്യത്തിൽ ഞാൻ ഉളുവിൻ്റെ മസലയൊക്കെ, നിസ്കാരത്തിൻ്റെ മസലയൊക്കെ പറയാ, ഖുർആൻ നോക്കിയിട്ട് തേക്ക് കട്ട് മുറിക്കാൻ പാടില്ല എന്ന് എങ്ങനെയാണ് ഖുർആൻ നോക്കി പറയാ, മുക്കാൽ മണിക്കൂർ പ്രസംഗിക്കുകയും വേണം. എന്നെ വിളിച്ചു, ഞാൻ പിന്നെ മാനം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നോട് എം പി ആയിരുന്ന വഹാബ് സാഹിബ് പറയുകയും ചെയ്തു, നിർബന്ധമായിട്ട് പോകണം, അമാന്ത കാണിക്കരുത്. അങ്ങനെ നിലമ്പൂർ ഡി എഫ് ഒ വിളിച്ച സമ്മേളനത്തിലേക്ക് ഞാൻ ഖുർആൻ ഓടിയിട്ട് പിന്നെ തേക്ക് കട്ട് മുറിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി പോയി. അതിൻ്റെ തലേന്ന് രാത്രി ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളെ ഇതൊന്ന് പറയണല്ലോ, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഖുർആൻ ഒന്ന് എടുത്ത് നോക്കി. നോക്കിയപ്പോൾ എനിക്ക് തോന്നി തേക്ക് മുറിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണോ ഖുർആൻ ഇറങ്ങിയത്. അത്ര ആയത് ഇഷ്ടം പോലെ. എല്ലാ കൊല്ലം ഈ സബ്ജക്റ്റിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇക്കൊല്ലമുണ്ട് കർഷകൻ ഭൂമിയെ ജീവിപ്പിക്കുകയാണ് എന്നൊരു ഒരു കാസറ്റ് ഉണ്ട്, കോഴിക്കോട്ട് നിന്ന് പുറത്തിറങ്ങിയ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു വേദഗ്രന്ഥം എല്ലാവരും ശൗഭേന്ദ്രൻ മാഷ് പ്രസംഗം കേട്ടിട്ട് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ നമുക്കൊരു തരം അപകർഷണ ബോധം കൊണ്ടുപോയി. അത് പാടില്ല. നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടണം. പണ്ഡിതന്മാർക്ക് കനോചിതമായ റഹ്മയുടെ കീഴിൽ, റഹ്മയുടെ 30 ആളുകളുള്ള ഒരു ക്ലാസ് റൂം റഹ്മ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും അങ്ങനെ 3 ക്ലാസ് റൂം കോഴിക്കോട് നടത്തും. ഇൻഷാല്ലാ കണ്ണൂരിലേക്കും ആ സൗകര്യം പറിച്ചു നടന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ. അത് 200 മണിക്കൂർ ഒരു വർഷത്തിൽ പണ്ഡിതന്മാർക്ക്, അവരുടെ ജോലി നാശമാക്കാതെ പണ്ഡിതന്മാർക്ക് 200 മണിക്കൂർ അവർക്ക് പഠനം നൽകും. 90 മണിക്കൂർ തിയറിയും 110 മണിക്കൂറും മഹല്ലുകളിൽ ഇറങ്ങിയ പ്രാക്ടിക്കലും. ഇന്റർനാഷണൽ മദ്രസ അതിൻ്റെ ക്ലാസ് റൂം കോഴിക്കോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കോഴിക്കോട് നിന്ന് നമ്മുടെ മദ്രസ ചിക്കാഗോയിലും സാൻഫ്രാൻസിസ്കോയിലും ലണ്ടനിലും എവിടെയും ഇരിക്കുന്ന നമ്മുടെ മലയാളി കുടുംബങ്ങൾക്കും അല്ലാത്തവർക്കും 3 ലാംഗ്വേജിൽ ഇൻഷാല്ലാ മലയാളം, അറബി, ഇംഗ്ലീഷ് 3 ലാംഗ്വേജിൽ വിശദമായ മദ്രസ പഠനങ്ങൾ, ഒരു വിശദമായ ഒരു ഇന്റർനാഷണൽ മദ്രസ അല്ല. അതായത് ഗൾഫിലൊക്കെ പോയ നമ്മുടെ ഇസ്ലാമിക കുടുംബങ്ങൾക്ക് മദ്രസ കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അതിനൊരു പരിഹാരം, അത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കുട്ടികൾക്ക് അത് കോഴിക്കോട്ടിരിക്കുന്ന ക്ലാസ് മുറിയിലെ അധ്യാപകനോട് നേർക്ക് നേർ സംസാരിക്കാൻ കഴിയുന്ന പുതിയ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി. ഇതൊന്നും വെറുതെ പറയുകയല്ല, ഇതിൻ്റെയൊക്കെ 90% വർക്ക് കഴിഞ്ഞതാണ്. ഇത് സ്വപ്നം പറയല്ല ഞാൻ. ഇതിൻ്റെ പ്രസിഡൻ്റ്, അതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ ശിഹാബുടങ്ങളാണ്. കേരളത്തിൽ ഒരു വലിയ എന്ന എല്ലാവരോടും കൂടി ചേർന്ന് നിന്ന ഒരു ദഅ്‌വ. അതുമല്ലാതെ പുതിയ സമൂഹത്തെ നിങ്ങളെല്ലാവരും ഇളക്കിയിട്ട് 10 മിനിറ്റ് മതി, നിങ്ങളെല്ലാവരും എന്നെ വന്ന് പൊടിയും, ഒരു വലിയ ആവേശത്തിലൊരു പ്രസംഗം നടത്തിയാൽ മതി. അതൊക്കെ ആർക്കും കഴിയും, അതല്ല റഹ്മ ഉദ്ദേശിക്കുന്നത്. വിഷയം ഉമ്മത്തിനെ ഞാനിപ്പോൾ പറഞ്ഞ ഈ കൊണ്ടുപോയ വൃദ്ധനായ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും കൂടി സ്നേഹിക്കുന്ന ഇസ്ലാമിക തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരിക. അവരെ വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുക, അവരെ നമ്മളെ കാര്യത്തിൽ സഹകരിപ്പിക്കുക, അവരെ നമ്മൾ സഹായിക്കുക. നമ്മളെ കൊന്നാണ്, പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയരാണ്, നമ്മൾ ഒന്നാണ്. നമ്മുടെ ഭരണഘടന ലോകത്ത് ഉദാത്തമാണ്. ഈ ഭൂമിയിൽ മക്കെ മടീനയും കഴിഞ്ഞ് അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാർത്ഥമായി പറയും, അത് ഇന്ത്യയാണ്. ഇന്ത്യയെപ്പോലെ ഒരു മണ്ണ് ഈ ലോകത്തില്ല. ഈ നാടിനെ ബഹുമാനിച്ചോളൂ. ഈ നാട് പോലെ ഒരു നാട് ലോകത്തില്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ നാടാണ്. ഇതുപോലത്തെ ഒരു ജനാധിപത്യ സംസ്കാരം ലോകത്തില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രതിഭ പട്ടേലിനെ ഇപ്പോൾ വിമർശിക്കാം, പോലീസ് പ്രൊട്ടക്ഷൻ തരും.
നമ്മൾ ഈ മണ്ണിൽ തന്നെ ലയിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ മണ്ണാണ് നമ്മുടെ മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും ഉറക്കെ വമിൻഹ നമ്മൾ ഈ മണ്ണിൽ തന്നെ പുറത്തു വരും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.